ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, പെന്തക്കുസ്ത ഒരുക്കധ്യാനത്തിൻ്റെ 7-ാം ദിനത്തിലേക്ക് പരിശുദ്ധയമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു. റോമാലേഖനം 8:26 എന്നും ഒരു നിമിഷം ഓർമ്മിക്കണം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പെന്തക്കുസ്ത തിരുനാളിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങാൻ കഴിയുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തിരക്കുകൾക്കിടയിലും നാം അധികം ഗൗരവത്തോടെ വായിക്കാറില്ലാത്ത അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം വായിക്കാനും ധ്യാനിക്കാനും കഴിയുന്നത് നിസ്സാര കാര്യമല്ല. എല്ലാവരും തിരക്കിലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 2020-ൽ ഈ ധ്യാനം ആദ്യം നടത്തിയപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു 35 മിനിറ്റൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് കോവിഡ് ആയിരുന്നതുകൊണ്ട് ആർക്കും വലിയ തിരക്കുകളില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിയാണ് 20 മിനിറ്റായിട്ട് ചുരുക്കിയത്. എനിക്കിപ്പോൾ തോന്നുന്നു അല്പം കൂടി ചുരുക്കുന്നതായിരിക്കും നല്ലത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അഭിഷേകത്തിന് അധികം സമയം വേണമെന്നില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ഒരു വചനം നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ആ ഒരു നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവം നമുക്കൊരുങ്ങാം. ഒരുപക്ഷെ ഈ 30 ദിവസം നാം ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനമായിരിക്കാം നമ്മുടെ ഉള്ളിൽ നിറയാൻ പോകുന്നത്. അതുകൊണ്ട് വചനചിന്തകൾ മുഴുവൻ കേട്ടില്ലെങ്കിലും വായനയിലൂടെ തന്നെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. ആത്യന്തികമായി ധ്യാനത്തിൻ്റെ 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1-ാമത്തേത് പെന്തക്കുസ്ത തിരുനാളാകുമ്പോഴേക്കും പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് എൻ്റെ പ്രിയ പരിശുദ്ധാത്മാവെന്ന് ഹൃദയം കൊണ്ട് വിളിക്കുവാനും ആലോചന ചോദിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും കഴിയുക. 2-ാമത്തെ ലക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ഹൃദയത്തിൽ ഒരു നിർമ്മല സ്നേഹം നിറയുകയും ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹത്തിൽ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയും. ഹൃദയം മുഴുവൻ സ്നേഹമായി മാറുമ്പോൾ, ഒരു നിഷ്കളങ്ക സ്നേഹം നമ്മിൽ നിറയുമ്പോൾ ഉള്ള ഒരു ആനന്ദം നമ്മുടെ ഭാവനയിലൊന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നൽകുന്ന വചന വിചിന്തനങ്ങളല്ല അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വായനയാണ് പ്രധാനമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമായ ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. മുൻപ് പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കുന്നു, ഒരു പ്രാവശ്യം വായിച്ച ശേഷം വായിച്ച അധ്യായം തന്നെ മൊബൈലിൽ സെറ്റ് ചെയ്ത് പലവട്ടം ഒരു ദിവസം കേൾക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ വചനവായനയെക്കുറിച്ച് ഏതോ ആദ്യ ദിനങ്ങളിൽ ഞാൻ വളരെ വേഗതയിൽ പറഞ്ഞു പോയൊരു കാര്യം അല്പം വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ലക്സിയോ ദിവീന എന്നാണ് ആ പ്രയോഗത്തിൻ്റെ പേര്. ലക്സിയോ ദിവീന, ദിവ്യമായ വായന, ഡിവൈൻ റീഡിംഗ്. ലക്സിയോ ദിവീന എന്ന ലത്തീൻ പദമാണ്. ഇത്രമാത്രമേ ഉള്ളൂ, പഴയ കാലങ്ങളിൽ ഇന്നുള്ളതുപോലെ എല്ലാവർക്കും പേഴ്സണൽ ബൈബിള് ഒന്നുമില്ലായിരുന്നു. ആശ്രമങ്ങളിലൊക്കെ പൊതുവിൽ ഒരു ബൈബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വായിക്കുമ്പോൾ ഒരു പൊതുവായ വായനയാണ് അവർക്കുണ്ടായിരുന്നത്. അവർ ആദ്യം ഈ ആശ്രമത്തിലുള്ളവരൊക്കെ വായിക്കാനായിട്ടൊരു ഓർഡർ ഉണ്ടാക്കി. അത് 4 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. 1-ാമത്തേത് ലക്സിയോ, ആ ലത്തീൻ വാക്കിൻ്റെ അർത്ഥം വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബൈബിൾ ഭാഗം എടുത്ത് വായിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം ആദ്യം ഒന്ന് വായിക്കും. പക്ഷേ 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെഡിറ്റാസിയോ, മെഡിറ്റേഷൻ എന്നാണ്. അത് ധ്യാനമാണ്. ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ കട്ടിയുള്ള വാക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇത്രയേ ഉള്ളൂ, വായിച്ച കാര്യം കണ്ണുകൊണ്ട് ഉൾക്കണ്ണുകൊണ്ട് കാണുക. ഉദാഹരണം പറഞ്ഞാൽ 6-ാം അധ്യായം എടുക്കുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഈ 12 ശിഷ്യന്മാർ വന്ന് ഇവിടെ മുൻപിൽ നിന്നുകൊണ്ട് ഇവരോടൊരു ആലോചന ചോദിക്കുകയാണ്. എന്നൊരു ഡീക്കന്മാരെ നമുക്ക് അഭിഷേകം ചെയ്യാം. അപ്പോൾ പിന്നീട് അപ്പസ്തോലന്മാർ അവരുടെ മേൽ കൈകൾ വയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉൾക്കണ്ടുകൊണ്ട് കണ്ടാൽ മതി. പിന്നീട് അതിൽ ഒരു ഡീക്കൻ എസ്തഫാനോസ് സെയിൻറ്റ് സ്റ്റീഫൻ പ്രസംഗിക്കുന്നു. ജനങ്ങൾ വന്ന് കള്ളസാക്ഷ്യം പറയുന്നു.
സംഘത്തിലുണ്ടായിരുന്നവരൊക്കെ അവനെ സൂക്ഷിച്ചു നോക്കുന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു എന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബൈബിൾ സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാൽ അതാണ് ധ്യാനം, നമ്മുടെ ഉള്ളിൽ പ്രസാദപരം നിറയും. ദൈവദൂതൻ്റെ വെട്ടിത്തിളങ്ങുന്ന മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ പ്രകാശം നിറയും. അപ്പോൾ ഒന്ന് വായന, രണ്ട് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, മൂന്നാമത്തേത് ഒറാസിയോ അല്ലെങ്കിൽ ഒറേഷൻ, പ്രാർത്ഥന എന്നാണ്. നമ്മുടെ ജീവിതത്തെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഉദാഹരണം പറഞ്ഞാൽ മേശ ശുശ്രൂഷ ചെയ്ത ആ ഡീക്കന്മാരെ പോലെ എന്തും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വചനം പ്രസംഗിക്കാനായിട്ട് ദൈവമേ എന്നെ ഉപകരണമാക്കണമേ. എസ്തെഫാനോസിനെ ബന്ധിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞപ്പോഴും എസ്തെഫാനോസ് ശാന്തനായി നിന്നതുപോലെ ശാന്തനായി നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇനി നാലാമത്തേത് ഗാഠധ്യാനം, കണ്ടംപ്ലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് സാധാരണക്കാരായി നമുക്കൊന്നും കഴിയുകയില്ല. നമ്മൾ അതായത് ഈ ഒരു ചിന്ത മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങുക. അത് നമ്മൾ മാറ്റാം. ആദ്യത്തേത് മൂന്നും നമുക്ക് ചെയ്യാം. വായിക്കുക, വായിച്ചത് കണ്ണുകൊണ്ട് കാണുക, ഉൾക്കണ്ണിൽ കാണുക, പിന്നെ അത് ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഈ ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ ആറാം അധ്യായം ചെറിയ അധ്യായമായതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ടുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചത്. ആറാം അധ്യായത്തിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന ഏഴ് ഡീക്കന്മാർ എന്നാണ്. അതായത് ഈ അപ്പസ്തോലന്മാരുടെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, ധാരാളം പേര് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അപ്പോൾ അവർ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യും, ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അപ്പസ്തോലന്മാർ ഇങ്ങനെ ചെയ്യാനായിട്ട് പോയപ്പോൾ കുറച്ച് പേർക്ക് പരാതിയുണ്ടായി. കാരണം അപ്പസ്തോലന്മാരുടെ കുഴപ്പം കൊണ്ടല്ല, അവർക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പരാതി വന്നപ്പോൾ എന്ത് ചെയ്തു, അപ്പസ്തോലന്മാർ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അതാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നമുക്കും ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, എല്ലാവരെയും വീട്ടിലൊരു വിഷമമുണ്ടാകുമ്പോൾ എല്ലാവരും കുടുംബനാഥൻ ഒന്നിച്ചു കൂട്ടി എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കണം. ഒരു സമർപ്പിത സമൂഹത്തിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂട്ടി. ഞാൻ വികാരിയച്ഛനാണ്. ഒരു പാരിഷ് കൗൺസിലും പൊതുയോഗമൊക്കെ കൂടുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി ആ കാര്യങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായം ആരായണം. അതിനുശേഷം നാലാമത്തെ വാക്യം വരുമ്പോൾ എന്താണ്, ഈ അപ്പസ്തോലന്മാർ തന്നെ പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. നമുക്ക് ഈ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് അവർ ഈ ബ്രെഡ് വിതരണം ചെയ്യുന്ന, ഡീക്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മേശ ശുശ്രൂഷ എന്നാണ്, ഭക്ഷണമേശയിൽ ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അങ്ങനെ ഇവർ പറയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ ഈ ഡീക്കന്മാരെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളു നിറയും. അവർ പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ ഏഴ് പേരെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ തിരഞ്ഞെടുത്തപ്പോൾ ഇവരിങ്ങനെ ഓടി ഓടി നടന്ന് വചനം പ്രസംഗിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മളിന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ ഈ തീഷ്ണത നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കാരണം തീഷ്ണത കെട്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ കൃപ ചോർന്നു പോവുകയാണ്. റോമാലേഖനം 12:11 നമുക്ക് എല്ലാവർക്കും അറിയാം, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും. നാം ഈ ദിനങ്ങളിൽ സീറോ മലബാർ സഭയിലെ കുർബാനയിൽ വെളിപാട് പുസ്തകം 3:3 ചില ഭാഗങ്ങൾ വായിച്ചു. 15 വാക്യങ്ങളാണ്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. മന്ദോഷ്ണത ലൂക്വാംനെസ് എന്നാണ് പറയുന്നത്. പച്ചവെള്ളം നല്ലതാണ്, ചൂടുവെള്ളം നല്ലതാണ്, വാട്ടവെള്ളം ഒന്നിനും കൊള്ളുകയില്ല. നമുക്ക് ഈ ഒരു അവസ്ഥ പലപ്പോഴും കടന്നു വരുന്നത്, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ മന്ദോഷ്ണത കടന്നു വരും. അതുകൊണ്ടാണ് വെളിപാട് 3:20 നാം വായിക്കുന്നുണ്ട്, അനുദപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒരു തീഷ്ണത നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 8 വാക്യത്തിൽ സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു.
ഈ ശക്തി എന്ന വാക്ക് വന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞാനെന്ന് പറഞ്ഞു, ശക്തി എന്നതിന് ദുനാമിസ്, ഡൈനമിറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നും എൻ്റെ ഒറിജിനായ ആ ഒരു വാക്കാണ്. അത്രമാത്രം ശക്തിയുണ്ട്. നമ്മുടെ ജോഷുവയെക്കുറിച്ച് ജോഷുവയോട് യഹോവ പറയുന്നുണ്ട്, മോശയുടെ പിൻഗാമിയായ യോശുവയോട്, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കണ്ടോ, കാരണം എന്താണ്, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ശക്തി നിറയുകയാണ്. ഇനി എസ്തെഫാനോസിൻ്റെ ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി നമ്മൾ ധ്യാനിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. വിജ്ഞാനം ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ നിന്നും കിട്ടും, പക്ഷേ ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 14:26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചാൽ ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയും. പക്ഷെ നമ്മുടെ കാര്യമായിട്ട് ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാറുണ്ട്. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു വിശിഷ്ട അതിഥി, വെളുപ്പത്തിന് വേണ്ടി പറയും, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വരുന്നു. പിതാവിനെ ക്ഷണിച്ചിട്ടാണ് പിതാവ് വന്നത്. പക്ഷെ പിതാവ് വരുമ്പോൾ അപ്പൻ എന്നാണ് വേറെ കാര്യങ്ങൾക്ക് നടക്കുന്നു, അമ്മ അടുക്കളയിൽ നടക്കുന്നു, കുഞ്ഞുങ്ങൾ എന്താണ് മൊബൈലും കളിച്ച് നടക്കുന്നു, പിതാവിന് സങ്കടം തോന്നുകയില്ലേ? ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്നു, പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പരിശുദ്ധാത്മാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ രൂഹാക്ഷണ പ്രാർത്ഥനയിലൂടെ ഈ പരിശുദ്ധാത്മാവ് ജ്വലിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നമ്മൾ ആലോചന ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണത്, ഒരു യാത്ര പോകണമോ വേണ്ടയോ, കാറ്റിക്കിസം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇന്ന് ഏത് വചനമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്, കണ്ണടച്ച് പ്രാർത്ഥിച്ച് വചനം വേദപുസ്തകം പ്രാർത്ഥനാപൂർവ്വം തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള വചനം കിട്ടും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്നവരാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിനോട് അക്കാര്യം പറഞ്ഞാൽ മതി, ആലോചിച്ചില്ലെങ്കിലും. ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, എൻ്റെ കൂടെ ഉണ്ടാകണമേ. ഞാൻ പെട്ടെന്ന് ഈ ഉദാഹരണം പറഞ്ഞത്, അശ്രദ്ധയോടുകൂടി ഒരിക്കൽ ഒരു നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ മാറിപ്പോയത് കൊണ്ട് 20 വർഷമായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും നല്ല സഹായം കിട്ടുകയും ചെയ്യും. പാപിയാ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പാപിയാണ് അതുകൊണ്ട് എന്നോട് സംസാരിക്കുകയില്ല എന്ന് നീ വിചാരിക്കരുത്. നിന്നോടായിരിക്കാം കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, അനുദപിച്ചാൽ മതി. മെയ് 19 ആകുമ്പോൾ എൻ്റെ കുഞ്ഞെ ജോണേ, എൻ്റെ മകളെ ത്രേസ്യാമേ, എൻ്റെ കുഞ്ഞുമോളെ അഞ്ചുകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ നമ്മോട് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, എസ്തെഫാനോസിനെ പോലെ ദൈവജ്ഞാനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല വഴി ഞാൻ ചുരുക്കി പറയുന്നു, ദൈവത്തിൻ്റെ വചനം വായിച്ച് വായിച്ച് ഹൃദയം ജ്വലിക്കണം. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും നിങ്ങളീ പെന്തക്കോസ്ത ദിനം വരെ കഴിയുന്നിടത്തോളം സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുകയോ മൊബൈൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കുകയോ ചെയ്യണം. സങ്കീർത്തനം 119:11, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വചനം ആത്മീയ ഭക്ഷണമാണ്. അപ്പവും അല്ല, നമ്മുടെ നാവിൽ അവിടുന്ന് വചനം തരുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ട് കൂടിയാണ്. സങ്കീർത്തനം 119:105, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതിയിൽ പ്രകാശവുമാണ്. നമ്മളത് ഓർമ്മിക്കണം, ദൈവത്തിൻ്റെ വചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതായത് വചനം വായിക്കുമ്പോൾ അശുദ്ധി മാറി പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയും. അത് മുഖക്കണ്ണാടി പോലെയാണ്. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില തെറ്റുകളും കുറവുകളുമൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. കരയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ ഇതുപോലുള്ള വചനത്തിൽ നിന്നാണ്. അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്വരമായതുകൊണ്ട്
പെട്ടെന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ കഴിയും. കാരണം നമ്മൾ വചനവുമായിട്ട് ഒരു ഫാമിലിയറായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വചനം വായിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 16:7, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. നിങ്ങൾ വചനം വായിച്ച് ആ വചനം ധ്യാനിച്ച് കിടക്കുമ്പോൾ രാത്രിയിൽ പോലും ചിലപ്പോൾ ഈ നമ്മുടെ മനസ്സിൽ ഈ വചനം ഇങ്ങനെ തികട്ടി തികട്ടി വരും. അത് കാരണം ഈ വചനം നമ്മെ നയിച്ചുകൊണ്ടിരിക്കണം. സങ്കീർത്തനം 1:2, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഇന്നർ ജോയ്, ഒരു ആത്മഹർഷം, ഒരു ആന്തരിക സന്തോഷമുണ്ട്. അത് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 4 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വചനം, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഈ സന്തോഷം കിട്ടാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരു വചനം കൂടി പങ്കുവയ്ക്കുന്നു. 16 സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനം, അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവേ, എസ്തെഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടുവെന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ നീതിമാന്മാരുടെ അവസാന അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കുമെന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആന്തരിക സന്തോഷം തരണമേ. ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെടുത്ത് മാറ്റണമേ. വചനം വായിക്കാണ്ട് കൃപ തരണമേ. എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.